ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല എരിവുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് മസാലയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കണേക്കാളും മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളർ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതുമാത്രമല്ല തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരന്ന പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കാതെ നമുക്കിത് ടോസ്റ്റ് ചെയ്യാം കേട്ടോ. വെറുതെ ചുമ്മാ രണ്ട് സൈഡും ഒന്ന് മുരിച്ചെടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഞാനത് നെയ്യ് ഒഴിച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 5 ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണേ. ഒത്തിരി വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 എടുത്താൽ മതി. ഇത് ചെറുതാണ്, വലിപ്പം കുറവാണ്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ബ്രെഡ് ഒരുപാട് അങ്ങോട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണ്ട. ഒത്തിരി അങ്ങോട്ട് ബ്ലാക്ക് കളർ ആവുന്ന വരെ ഒന്നും മുരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാവുക. ഒന്ന് ആ ഒരു ബ്രെഡിനൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് മാറിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരിക. അത്രേ ഉള്ളൂ, നമുക്ക് അത്രയും വേണ്ടുള്ളൂ. അപ്പോൾ ഓരോ സൈഡും മുരിഞ്ഞ് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കി, അപ്പോൾ 5 ബ്രെഡും നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയുവാണ്, നെയ്യ് ഓപ്ഷണലാണ്. നെയ്യ് ഒഴിക്കാതെ നിങ്ങൾക്ക് ചുമ്മാ തന്നെ ഇങ്ങനെ ചൂടാക്കി എടുക്കണേലും ഒരു കുഴപ്പമില്ല. ഇനി ഇത്രയും ബ്രെഡ് നമുക്കൊന്ന് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സീസേഴ്സ് വെച്ചിട്ട് ഇത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയാണ്. ഇനി ബ്രെഡ് മസാലയുടെ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കടായി വെച്ചിട്ട് ചൂടാക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളും കൂടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാമേ. കടായി ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചതും, ചെറിയ അല്ലിയാണ്, അതിൻ്റെ പകുതി അളവിൽ ഇഞ്ചി ചതച്ചതും, ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ണം മതി, വെളുത്തുള്ളിയുടെ നേർപകുതി, പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഒരു 15-20 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരും. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നീളത്തിലല്ല, കുഞ്ഞുകുഞ്ഞായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാള നന്നായിട്ട് വഴണ്ട് വരണം. അതുവരേക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറേ സവാള ഉണ്ടെന്ന് തോന്നും, പക്ഷേ അങ്ങനെയല്ല. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ കാണുള്ളൂ കേട്ടോ. കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോഴത്തേക്ക് സവാളയൊക്കെ നോക്കിയാൽ നല്ല ഗോൾഡൻ കളറിൽ മുരിഞ്ഞ് വരും ഇതുപോലെ. അന്നേരം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ്. എല്ലാം നമ്മൾ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു മസാല നന്നായിട്ടൊന്ന് കുഴഞ്ഞ് ബ്രെഡിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്നത്. എല്ലാം നമുക്ക് ഇത്രയും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ അല്പം മല്ലിയില അരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഫുള്ള് ചേർക്കണില്ല, നമുക്ക് പകുതി ലാസ്റ്റ് ചേർക്കാം. ഇനി മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പകരം കറിവേപ്പില ആഡ് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിനകത്തോട്ട് ഒട്ടും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ശരിക്കും അധികം വേണ്ട ഇതിലേക്ക്, കാരണം ബ്രെഡിനകത്ത് ഓൾറെഡി ഉപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കൂടി പോകും ചിലപ്പോൾ ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ തീ കുറച്ച് വെച്ചേക്കുമായിരുന്നു. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും തന്നെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരും. നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളല്ലേ, പെട്ടെന്ന് ചൂടാവും. ആ നേരത്തേക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരാൻ തുടങ്ങും. നമ്മൾ തവി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ഉടഞ്ഞ് വരാൻ തുടങ്ങും. തക്കാളി നന്നായിട്ട് കുക്കാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 60 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അല്പനേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നോക്കിയേ, നമ്മുടെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ അല്പം വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത്. ഒത്തിരി അങ്ങോട്ട് വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്തേക്ക് ബ്രെഡ് ചേർക്കുമ്പോഴത്തേക്ക് ബ്രെഡിലേക്ക് മസാല പിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ആ വെള്ളം നിങ്ങൾ വല്ലാണ്ട് വറ്റിക്കേണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിലെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്പാറ്റിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ആ മസാല ബ്രെഡിലേക്ക് പിടിക്കാനായിട്ട് എളുപ്പമാണ്. ഇപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരും. ഒപ്പം തന്നെ നമുക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ഒരുപാട് വേണ്ട,
കാരണം ഗരം മസാലയുടെ ഒരു ഭയങ്കര ഒരു സ്മെല്ലിങ്ങനെ വല്ലാണ്ട് നിൽക്കും. നമ്മൾ ലാസ്റ്റിലായി ചേർക്കണത്, പക്ഷെ വളരെ കുറച്ച് മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഗരം മസാല നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുനുള്ള ചിക്കൻ മസാല ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല ചേർക്കാം, അല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കാം. അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത സാധനങ്ങൾ ബ്രെഡിൽ നന്നായിട്ട് പിടിക്കണമല്ലോ. ബ്രെഡ് ഒന്ന് ചൂടാവുകയും കൂടി വേണം. ആ മസാല ശരിക്കും ബ്രെഡിനകത്ത് കോട്ടായിട്ട് വരണം, ബ്രെഡിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവണം. അതിൻ്റെ ഒപ്പം തന്നെ ബ്രെഡ് നന്നായിട്ടൊന്ന് ചൂടായും കൂടി വരണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കിയേ, കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബ്രെഡ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ മസാലയുടെ സ്മെല്ലും ഫ്ലേവറും ടേസ്റ്റും എല്ലാം ബ്രെഡിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ബ്രെഡിനകത്തോട്ട് നമുക്ക് പിന്നെ സെപ്പറേറ്റ് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ബ്രെഡിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്, മസാലയിൽ നമ്മൾ സെപ്പറേറ്റ് ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വൈകിട്ടൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ കമൻ്റ് ആയിട്ട് വന്നിട്ട് അറിയിക്കണം, മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഓൾ എന്ന ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.